കാസർഗോഡ് ജില്ലയിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ കീടനാശിനികൾ നിർവീര്യമാക്കാനുള്ള നടപടികൾ നിർത്തിവച്ചു. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമേ ഇനി തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നിർവീര്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല എന്ന ആരോപണവുമായി ജനകീയ മുന്നണി സമരം സംഘടിപ്പിച്ചിരുന്നു. എൻഡോസൾഫാൻ കീടനാശിനി അന്താരാഷ്ട്ര മാനദണ്ഡപ്രകാരം നിർവീര്യമാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോട്ട് ജനകീയ മുന്നണി പ്രതിഷേധത്തിലാണ്. പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചത്. നിർവീര്യമാക്കാനുള്ള നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനാണ് യോഗ തീരുമാനം. ഈ എക്സ്പേർട്ട് കമ്മിറ്റി മീറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യും, പിന്നെ ഞങ്ങൾ തീരുമാനിക്കും. ഹൗ ഇറ്റ് ഈസ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ്, ഓൺ വാട്ട് ഡേറ്റ്, അറ്റ് വാട്ട് പ്ലേസ്, അതെല്ലാം എക്സ്പേർട്ട് കമ്മിറ്റി ഡിസ്കസ് ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ ആക്ഷൻ എടുക്കും. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം വിദഗ്ധ സമിതിയിൽ ഉണ്ടാകും. ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണുകളിലെ ആദ്യത്തെ കെമിക്കൽ അനാലിസിസ് നടത്തണം. അതിന് ഇവിടുത്തെ പരിശോധനകൾക്ക് അന്താരാഷ്ട്ര മാനദണ്ഡം ഉണ്ടാവണം. ആ പരിശോധന നടത്തിയിട്ട് അതിലെന്ത് രാസവസ്തുവാണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കണം ഇൻ്റർനാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഏത് മെത്തഡോളജിയാണ് സ്വീകരിക്കേണ്ടതെന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടത്തിയിരിക്കുന്ന അഴിമതിയാണിത്. കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 3 ഗോഡൌണുകളിലായി 1438 ലിറ്റർ എൻഡോസൾഫാൻ കീടനാശിനിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏഷ്യനെറ്റ് ന്യൂസ്, കാസർഗോഡ്.